ഇലന്തൂരിലെ നരബലി കേസുമായി ബന്ധപ്പെട്ട് ഈ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്കാണ്, കൊല്ലപ്പെട്ടവരിൽ ഒരാൾ തമിഴ്നാട് ധർമ്മപുരി സ്വദേശിനി പത്മയാണെന്ന് സ്ഥിരീകരിച്ചു. മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഡി എൻ എ ലഭിച്ചത്. കണ്ടെടുത്ത മൃതദേഹ അവശിഷ്ടങ്ങളുടെ മുഴുവൻ ഡി എൻ എ ഫലം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബന്ധുക്കൾക്ക് കൈമാറും. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, ഗുഡ് മോർണിംഗ്, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ കൊല്ലപ്പെട്ട പത്മയുടെ ബന്ധുക്കൾ കഴിഞ്ഞ കുറേ ദിവസമായി കൊച്ചിയിലാണ്. അവർക്ക് വളരെ വേഗത്തിൽ മൃതദേഹം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മുഖ്യമന്ത്രിക്ക് വരെ സങ്കട ഹർജി നൽകിയിരുന്നു. ഈ ഡി എൻ എ പരിശോധനാ ഫലം വന്ന പശ്ചാത്തലത്തിൽ അവർക്ക് വളരെ വേഗത്തിൽ മൃതദേഹം കൈമാറുമോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് കാത്തിരിക്കേണ്ടത്? ഗുഡ് മോർണിംഗ് അഞ്ജിത. ഇലന്തൂർ ഇരട്ട നരബലിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിർണായകമായിട്ടുള്ളത് ഈ ഡി എൻ എ പരിശോധനയാണ്. ഏറ്റവും സങ്കീർണമായ ഒരു ഡി എൻ എ പരിശോധനയാണ് ഈ കേസിൽ നടന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ രണ്ട് പേരുടെയും, അതായത് കൊല്ലപ്പെട്ട പത്മത്തിൻ്റെയും റോസലിൻ്റെയും മൃതദേഹങ്ങൾ നിരവധി കഷ്ണങ്ങളായി വെട്ടി നുറുക്കുകയാണ് ചെയ്തത്. റോസലിൻ്റെത് 56 കഷ്ണങ്ങളായിട്ടാണ് വെട്ടി നുറുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പോലീസിന് ലഭിച്ച ഓരോ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്നും ഫോറൻസിക് സർജൻ ഈ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അത്തരത്തിൽ ശേഖരിച്ച സാമ്പിളുകളിൽ ഒന്നിൻ്റെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അത് കൊല്ലപ്പെട്ട തമിഴ്നാട് ധർമ്മപുരി സ്വദേശി പത്മത്തിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചു. പത്മത്തിൻ്റെ മൃതദേഹങ്ങളും നിരവധി കഷ്ണങ്ങളായാണ് വെട്ടിനുറുക്കിയിരുന്നത്. ഇതിൽ ഒരു മൃതദേഹാവശിഷ്ടത്തിൽ നിന്നുള്ള ഡി എൻ എ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ പരിശോധനാ ഫലങ്ങൾ കാത്തിരിക്കുകയാണ് പോലീസ്. ഓരോ കുഴിയിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങളുടെ പൂർണ്ണമായ ഡി എൻ എ പരിശോധനാ ഫലം ഈ കേസിൽ ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കോടതിയിൽ വിചാരണ വേളയിൽ ഈ കേസിന് ബലമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കൊല്ലപ്പെട്ട പത്മത്തിൻ്റെയും റോസലിൻ്റെയും പൂർണ്ണമായ മൃതദേഹാവശിഷ്ടങ്ങൾ ഡി എൻ എ പരിശോധനാ ഫലമാണ് നിർണായകമാകുക. അത്തരത്തിൽ ഈ പൂർണ്ണമായ ഡി എൻ എ ലഭ്യമായാൽ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. നേരത്തെ അഞ്ജിത സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്ന് പത്മത്തിൻ്റെ ബന്ധുക്കൾ, മക്കളും മറ്റ് അടുത്ത ബന്ധുക്കളുമൊക്കെ തന്നെ ദിവസങ്ങളായി കൊച്ചിയിൽ വന്ന് കാത്തിരിക്കുകയാണ്. അവർ ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ വിവരമാണ് ഡി എൻ എ പരിശോധനാ ഫലം വന്നു തുടങ്ങിയിരിക്കുന്നു. അധികം വൈകാതെ തന്നെ പൂർണ്ണമായ ഡി എൻ എ പരിശോധനാ ഫലം ലഭ്യമാകുകയും ഈ മൃതദേഹം അവർക്ക് വിട്ടുകിട്ടുകയൊക്കെ ചെയ്യും. എന്തായാലും ഇതിൽ ശാസ്ത്രീയമായ ഒരു പരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടി ഇതിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഫലമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ശരി, ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.